ഒറ്റയ്ക്ക് താമസിക്കുന്ന നിരാശയുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് ടെന്നീസിൻ്റെ നാടകങ്ങളുടെ ഒരു പ്രധാന പ്രമേയം. കൊണീലിയയുടെയും ഗ്രേസിൻ്റെയും ഇത്തരത്തിലുള്ള ജീവിതം നമുക്ക് സംതിങ് അൺസ്പോക്കൺ എന്ന ഈ നാടകത്തിൽ കാണാം. ഈ നാടകത്തിൽ പ്രായമായ കൊർണീലിയ സ്കോട്ടിൻ്റെ കഥയാണ് പറയുന്നത്. ഡോട്ടേഴ്സ് ഓഫ് ദി കോൺഫെഡറേഷൻ എന്ന ക്ലബിൻ്റെ റീജൻ്റായി തിരഞ്ഞെടുക്കപ്പെടുക എന്നതാണ് അവളുടെ ജീവിതത്തിലെ ഒരു വലിയ ആശ. ഈ ക്ലബിൽ അംഗമായിട്ടുള്ള പലരെയും അവൾ ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. കൊർണീലിയയും ഗ്രേസും സ്നേഹവും സഹാനുഭൂതിയും കാംക്ഷിക്കുന്നു. പക്ഷേ അവരുടെ ഇടയിൽ കഴിഞ്ഞ 15 കൊല്ലമായി വളർന്നുകൊണ്ടിരിക്കുന്ന മതിൽ പരസ്പരം അടുക്കുന്നതിൽ നിന്നും അവരെ വലിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് അവരുടെ ഇടയിൽ വളർന്ന് അന്തരീക്ഷം മുഴുവൻ ടെൻഷനും ഭാരവും എല്ലാം നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് മാറുന്നു. കൊർണീലിയയുടെ സമൂഹത്തിലുള്ള ഉന്നത പദവി അവളെ ഗ്രേസ് ലങ്കാസ്റ്റർ എന്ന തൻ്റെ സെക്രട്ടറിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ 15 കൊല്ലമായി ഗ്രേസ് കൊർണീലിയയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുകയാണ്. 15 കൊല്ലത്തെ സേവനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 15-ാം വാർഷികത്തിൽ 15 റോസാപുഷ്പങ്ങൾ കൊർണീലിയ ഗ്രേസിന് സമ്മാനിക്കുന്നു. പക്ഷേ അവർക്കിടയിലുള്ള മതിൽ ഇപ്പോഴും തുടരുന്നു. ഗ്രേസുമായിട്ട് വികാരപരമായ ഒരടുപ്പത്തിന് കൊർണീലിയ തയ്യാറല്ല. റോസാപ്പൂവിൻ്റെ സമ്മാനം ഇവിടെ ശരിക്കും ഒരു വിരോധാഭാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ആ ഒരു പൂക്കൾ അവരെ പരസ്പരം അടുപ്പിക്കാൻ ഉപകരിക്കുന്നില്ല, അത് അവരെ പരസ്പരം അകറ്റാനാണ് ഉപയോഗപ്പെട്ടത്. ഈ ഒരു പ്ലേ വായിക്കുമ്പോൾ നമുക്ക് തോന്നും കൊർണീലിയയുടെ അമിതമായിട്ടുള്ള അഹങ്കാരം അതേപോലെ ഗമയും കാണിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന തീം എന്നുള്ളത്, പ്രധാന പ്രമേയം എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അവളുടെ കഴിവ് കേടും ഇതിൽ പ്രകടമാകുന്നുണ്ട്. കൊർണീലിയയുടെ ജീവിതം ഭയങ്കര ബോറടി നിറഞ്ഞതാണ്. താൻ വലിയ ആളാണെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അവളുടെ ജീവിതത്തിലെ ഒരു സന്തോഷം. ആൾക്കാർ അവരോട് അഭിപ്രായം ചോദിക്കാൻ വരുന്നത് അവൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഫാഷൻ, സംഗീതം, ഷോപ്പിംഗ്, ഗാർഡനിങ് മുതലായവയെ പറ്റി അഭിപ്രായം ചോദിക്കാൻ പലരും കൊർണീലിയയെ സമീപിക്കാറുണ്ട്. അവളുടെ അഹങ്കാരം കൊണ്ട് തൻ്റെ കൂടെ 15 വർഷം കഴിഞ്ഞ ഗ്രേസിനോട് പോലും ഉള്ളു തുറക്കാൻ അവൾക്ക് മടിയാണ്. ആരും അവളെ ഒരു സാധാരണ സ്ത്രീയായി കണക്കാക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ക്ലബിലെ ഏറ്റവും ഉന്നതമായ റീജൻ്റ് ആകണം എന്നാണ് അവളുടെ ആഗ്രഹം. റീജൻറ്റിനും താഴെയുള്ള ഒരു സ്ഥാനവും അവൾക്ക് വേണ്ട. അവളുടെ വലിയ ആളാണെന്നുള്ള ഭാവത്തിന് ഒരു വലിയ ആഘാതമാണ് അവളെ റീജൻ്റ് ആക്കിയില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്കുണ്ടാകുന്നത്. അപ്പോഴവൾ ദുഃഖിതയായും നിരാശ നിറഞ്ഞവളുമായിട്ട് കാണപ്പെടുന്നു. ഇതാണ് ഈ പ്ലേയുടെ ഒരു മൊത്തത്തിലുള്ളൊരു സമ്മറി. ഇതൊക്കെയാണ് അതിൽ വരുന്ന ആശയങ്ങൾ. ഈ ഒരു പ്ലേ വായിക്കാൻ ഒരുപാടുണ്ട്. നമുക്ക് പ്ലേ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പം ഈ ഒരു സമ്മറിനെക്കുറിച്ചും ആശയത്തിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെക്കാം.